എങ്ങനെ നമുക്ക് ഓവനില്ലാതെ നല്ല ചീസിയും സ്ട്രെച്ചി ആയിട്ടുള്ള പിസ്സ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ നമ്മളുടെ കുറച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റൻ്റ് ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു ടേബിൾ സ്പൂണ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടിടുക. മൈദ ഇട്ടിട്ടതിന് ശേഷം ഒഴിക്കാനുള്ള സംഭവമുണ്ട്, അത് ഒരു ടേബിൾ സ്പൂണിലിട്ടിട്ട് അതിക്കണം മറിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ബട്ടർ 2 പീസ് എടുത്തിട്ട് അതിലേക്കാണ് ഇടുക. എന്നിട്ട് അങ്ങോട്ട് കുഴച്ച് അതിനെ കൊല്ലുക, അങ്ങോട്ട് മിക്സാക്കുക, നല്ലോണം മിക്സാക്കുക. അങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈസ്റ്റ് അങ്ങോട്ട് പൊങ്ങി വരുന്ന കിട്ടും. അങ്ങനെ കണ്ടാ തോന്നും ഇവൻ വല്ലാത്ത ജാതിയാണെന്ന്. ഇവനെ അങ്ങോട്ട് നേരം മൈദയിലേക്കാണ് തട്ടുക. മൈദയിലേക്ക് അങ്ങോട്ട് തട്ടിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. അങ്ങനെ അങ്ങനെ കുഴച്ച് ഒരു പരിവാകും. അങ്ങനെ കുറേ കുഴക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവും. അപ്പോൾ നമ്മളെ പ്ലേറ്റ് എടുത്ത് അപ്പുറത്തെ ദൂരത്തേക്ക് കണ്ടെത്തണം കഴിയുക. എന്നിട്ട് കുറച്ച് മൈദ എടുക്കുക, നിലത്ത് ഇങ്ങനെ ഇടുക, നിലത്തല്ല ഇവിടെ ഫ്ലോറിമേ. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മളെ ഈ സാധനം എടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും മെടിച്ചും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തും അങ്ങനെ ഉരുളാക്കിയിട്ടും ഇങ്ങനെ അടിച്ചും മടിച്ചും നല്ലോണം കുഴക്കുക, മിക്സ് ചെയ്യുക. അത് ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ല രീതിയിൽ ഡോ റെഡി ആയി കിട്ടും. ഇങ്ങനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബൗൾ ഇടുക. എന്നിട്ട് ഈ എന്താ പറയുക, ബോള് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അടിയിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതൊരു ബോളായി വരും. എന്നിട്ട് നമ്മുടെ പാത്രം കണ്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരിക എന്നിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ കൂടെ ഇടുക. ഓയിൽ എന്നിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലെടുത്ത് നമ്മൾ ഡോമലും ഇടുക. എന്നിട്ട് ഡോ അതിലാണ് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് എന്താ കാട്ടണ്ടേ അറിയൂ. വെച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം കണ്ടോ, ഇവൻ ആള് ജമിട്ടനായിരുന്നു. ഈ ജമിട്ടൻ മൈദൻ്റെ നടുക്കൊരു ഇടിയോ കൊടുക്കുക, ഓന് കുഴഞ്ഞ് വീഴണം. എന്നിട്ട് പിന്നെ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ആദ്യം മൈദ ഫ്ലോറിൽ തേക്കാതെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അവൻ്റെ മേലിൽ അങ്ങോട്ട് വേദനിപ്പിച്ച് നന്നായ രീതിയിൽ സോഫ്റ്റായി എടുക്കണം. കണ്ടോ, അതേമാതിരി നല്ല രീതിയിൽ സോഫ്റ്റാണ്. എന്നിട്ട് പിന്നെ 2 കഷ്ണാക്കിയതിൻ്റെ ശേഷം ഇതിനു മുമ്പ് കാട്ടിയ പോലെ അടിയിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ അടിയിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതെന്താവും നല്ല രീതിയിൽ ബോളായി വരും. അങ്ങനെ നമ്മുടെ 2 ഇതും പ്രസ് ചെയ്തതിൻ്റെ ശേഷം ഒരു ടവൽ വെച്ചാണ്ട് പിന്നെയും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം ആ ബൗള് ഒന്നെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് മൈദ ഇട്ടതിൻ്റെ ശേഷം ആ ബൗള് മൈദയിൽ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് എന്താ പറയുക നമ്മുടെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിൻ്റെ 1 പ്ലേറ്റ് എടുക്കുക. അതിൽ കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടറിട്ട പ്ലേറ്റിലേക്ക് നമ്മളെ പരത്തി വെച്ച സാധനമെല്ലാം വെച്ച് വെക്കുക. വെച്ചതിന് ശേഷം ആ സൈഡൊന്നും അങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പിസ്സേൻ്റെ കാത് സൈഡിൽ പിടിക്കുന്ന ആ സ്ഥലം കറക്റ്റായി കിട്ടും. ഇങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫോർക്ക് എടുക്കുക. ഒരു ഫോർക്ക് എടുത്തിട്ട് അതിലെല്ലാത്തിലേക്കും ഹോള് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ ഹോള് ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല രീതി ഹോൾ ഇടണം, നല്ല ഉള്ളിലേക്കൊക്കെ പിടിക്കുള്ളൂ. ഹോളിട്ടതിൻ്റെ ശേഷം കണ്ടോ, പാസ്ത സോസോ പിസ്സ സോസോ ഏതെങ്കിലും ഇട്ടിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം മോസറല്ല ചീസ് ആദ്യം കുറച്ചിങ്ങനെ ഇടുക. മോസറല്ല ചീസ് ആദ്യം ഇങ്ങനെ കുറച്ചിട്ടാൽ മതി. ഫസ്റ്റ് ആകുമ്പോൾ കുറച്ചിടുക. നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിംഗ്സ് റെഡ് ബെൽ പെപ്പർ, യെല്ലോ ബെൽ പെപ്പർ, ഒലീവ്, ബോൺലെസ് ചിക്കൻ, സവാള, അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാതും കൂടി നമുക്ക് നമ്മുടെ പിസ്സയിൽ ആഡ് ചെയ്യാം.
പിസയിൽ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ മേലെ ചീസ് ഇട്ടുകൊടുക്കുക, മൊസറല്ല ചീസ് ഒന്നും കൂടി ഇട്ടുകൊടുക്കുക. പിസ്സ റെഡിയായി. ഇപ്പം നമ്മുടെ പിസ്സ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കിംഗ് സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ നിറച്ച് ഉപ്പിട്ടതിന് ശേഷം അങ്ങനെ പൊങ്ങിക്കാൻ വേണ്ടി ഇതേപോലത്തെ എന്തെങ്കിലും വെച്ചുകൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് ഇത്. 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പിസ്സ ഇത് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറക്കുക. അതിൽ നിന്ന് നമ്മുടെ പിസ്സ എടുക്കുക. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പിസ്സേൻ്റെ ചീസും എല്ലാതും നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ, നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു ഇതേപോലത്തെ ഒരു ചക്കര എടുക്കുക. ചക്കര എടുത്തതിന് ശേഷം ഇങ്ങനെ നല്ല അടിപൊളിയായി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു പിസ്സേൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഞാം ഞാൻ പറഞ്ഞാണ് കഴിക്കുക. Wow!